നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ ഇന്നത്തെ മൻ കി ബാത്തിൽ ഒരു കഥ അല്ലെങ്കിൽ അദ്ദേഹം കെനിയൻ പ്രധാനമന്ത്രി കെനിയയിലെ മുൻ പ്രധാനമന്ത്രിയുമായി നടത്തിയ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് പറയുന്നുണ്ട് ഈ വാർത്ത ഞങ്ങൾ നേരത്തെ തന്നെ ചെയ്തിരുന്നതാണ് കെനിയൻ മുൻ പ്രധാനമന്ത്രി കുറച്ച് ദിവസങ്ങളായി കേരളത്തിലാണ് അദ്ദേഹത്തിൻ്റെ മകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കേരളത്തിലായിരുന്നു പിന്നീട് അദ്ദേഹം ഈ കഴിഞ്ഞ ആഴ്ച ഡൽഹിയിലേക്ക് പോയി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഈ കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് ഇന്ന് മൻ കി ബാത്തിൽ അദ്ദേഹം വിവരിക്കുന്നത് അതായത് ഞങ്ങൾ ഈ സംഭവം മുൻപും വാർത്ത ചെയ്തിരുന്നതാണ് പ്രധാനമന്ത്രി പറയുന്നത് അതേ സംഭവം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മകൾ അതായത് കെനിയൻ മുൻ പ്രധാനമന്ത്രി റെയ്ല ഒഡിങ്കയുടെ മകൾ റോസ്മേരി ഒഡിങ്ക അവർക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ടാവുകയും അതിനെ തുടർന്നുണ്ടായ ഒരു ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തിരുന്നു ഈ ശസ്ത്രക്രിയയിൽ കണ്ണിൻ്റെ കാഴ്ചശക്തി ഇല്ലാതാകുന്ന തരത്തിലുള്ള ഒരു സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു പാർശ്വഫലം ഉണ്ടായി അതേ തുടർന്ന് അവർക്ക് പൂർണ്ണമായും കാഴ്ചശക്തി നഷ്ടപ്പെട്ടു അവർ ലോകത്തിലെ പല ഭാഗങ്ങളിലെയും ആധുനിക വൈദ്യശാസ്ത്രത്തിൽ മികച്ച ചികിത്സകൾ ലഭിക്കുന്ന ലോകത്തിലെ പല ആശുപത്രികളിലും അവർ ഈ കണ്ണിൻ്റെ കാഴ്ച ഇല്ലാതായതിനെ തുടർന്നുള്ള ചികിത്സയ്ക്കായി സന്ദർശിച്ചിരുന്നു ആധുനിക വൈദ്യശാസ്ത്രം ഇതിന് മരുന്നില്ല എന്ന് വിധി എഴുതിയതായിരുന്നു ജീവിതത്തിൽ ഇനി ഒരിക്കലും റോസ്മേരി ഒഡിംഗയ്ക്ക് ശക്തി തിരിച്ചു കിട്ടില്ല എന്ന് വിധി എഴുതിയതായിരുന്നു അങ്ങനെ ഇരിക്കയാണ് ആരോ അദ്ദേഹത്തിന് കേരളത്തിൽ വന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്ന് ആയുർവേദ ചികിത്സ തേടാൻ ഉപദേശിക്കുന്നത് പക്ഷേ അതിൽ ആദ്യമൊന്നും റെയ്ല ഒഡിംഗയും കുടുംബവും വിശ്വസിച്ചില്ല കാരണം ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ലോകത്തിൽ തന്നെ മികച്ച എല്ലാ ആശുപത്രികളിലും അവർ ചികിത്സ തേടിയിരുന്നു ഇനി ലോകത്തൊരിടത്തും അങ്ങനൊരു ചികിത്സ തേടി ചെല്ലാനില്ലാത്ത അവസ്ഥയായിരുന്നു കുടുംബമാകെ വിഷമ അവസ്ഥയിലായിരുന്നു അപ്പോഴാണ് കേരളത്തിലെ ആയുർവേദ ഒരു ആശുപത്രിയെക്കുറിച്ച് അവർ കേൾക്കുന്നതും പക്ഷേ ആദ്യമൊന്നും കുടുംബം വിശ്വസിക്കാൻ തയ്യാറായില്ല എന്തായാലും ഒന്ന് പരീക്ഷിക്കാം എന്ന ഒരു ധാരണയിലാണ് ആദ്യമായി റെയില ഓടിംഗയും കുടുംബവും കേരളത്തിലെത്തുന്നത് തുടർന്ന് ഒന്നോ രണ്ടോ വർഷം ചികിത്സ തേടി അതിനുശേഷം അവർ കെനിയയിലേക്ക് മടങ്ങിപ്പോയി മരുന്നുകൾ അവിടേക്ക് എത്തിച്ചുകൊണ്ട് അവിടെ നിന്നും ചികിത്സ തുടർന്നു അത്ഭുതകരമായി ആ രോഗശാന്തി അവർക്കുണ്ടാവുകയും കാഴ്ചശക്തി തിരിച്ചു കിട്ടുകയും ചെയ്തു ഈ കഴിഞ്ഞ മാസം കാഴ്ചശക്തി തിരിച്ചു കിട്ടിയതിലുള്ള നന്ദി അറിയിക്കാനും അതിൻ്റെ തുടർ ചികിത്സകളൊക്കെ തേടാനുമൊക്കെയായി കെനിയൻ മുൻ പ്രധാനമന്ത്രിയും കുടുംബവും അദ്ദേഹത്തിൻ്റെ അടങ്ങുന്ന കുടുംബവും കേരളത്തിലെത്തിയിരുന്നു ശ്രീധരീയത്തിൽ ഒരു മാസത്തോളം നീണ്ട ചികിത്സ തുടർ ചികിത്സയുണ്ടായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം പ്രധാനമന്ത്രിയെ കാണുന്നത് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ പ്രധാനമന്ത്രി വളരെ വൈകാരികതയോടെയാണ് ആ കാര്യം ഇന്നത്തെ മൻ കി ബാത്തിൽ അവതരിപ്പിച്ചത് കാരണം ഒരു മകളുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നു ലോകത്തൊരിടത്തും ഇതിന് ചികിത്സയില്ല എന്ന് അവസ്ഥ വരുന്നു ഒരു പിതാവിൻ്റെയും അദ്ദേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ഒക്കെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം എന്ന രീതിയിലൊക്കെ പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത്തിൽ പറഞ്ഞു പക്ഷേ ഭാരതത്തിൽ വരികയും ഭാരതത്തിൻ്റെ വൈദ്യശാസ്ത്ര ശാഖയായ ആയുർവേദത്തിൽ ചികിത്സ തേടുകയും കേരളത്തിലെ ഒരു ആയുർവേദ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തതോടെ ഈ രോഗശാന്തി ഉണ്ടായി ഇന്ന് കെനിയൻ മുൻ പ്രധാനമന്ത്രി കൈ കഴിഞ്ഞ ആഴ്ച പ്രധാനമന്ത്രി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ആശയം ആയുർവേദം എന്ന ശാസ്ത്രശാഖയെ അദ്ദേഹം കെനിയയിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ പോകുകയാണ് എന്നാണ് പ്രധാനമന്ത്രിയുടെ അത്തരത്തിലൊരു അഭ്യർത്ഥനയാണ് കെനിയൻ മുൻ പ്രധാനമന്ത്രി നടത്തിയത് ഈ ശാസ്ത്രത്തെ ഈ വൈദ്യശാസ്ത്രത്തെ ഞങ്ങളുടെ നാടിലേക്കും കൂടി ഒന്ന് വിട്ടുതരണം ആയുർവേദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ചെടികളും അതുപോലെ തന്നെ പച്ചമരുന്നുകളുമൊക്കെ കെനിയയിലും വച്ചുപിടിപ്പിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് ധാരാളം രോഗികൾക്ക് രോഗശാന്തി രോഗശാന്തിയേകട്ടെ ഭാരതത്തിന് മാത്രമല്ല ഭാരതത്തിൻ്റെ സ്വന്തം വൈദ്യശാസ്ത്ര ശാഖ ലോകമെമ്പാടുമുള്ള രോഗബാധിതർക്ക് ശാന്തി ശാന്തിയേകട്ടെ എന്ന് അതിനുള്ള പരിശ്രമങ്ങൾ ഇന്ത്യ ആരംഭിക്കണം എന്നൊരു അഭ്യർത്ഥനയുമായിട്ടാണ് കെനിയയിലെ മുൻ പ്രധാനമന്ത്രി മടങ്ങിയത് എന്നുകൂടി പ്രധാനമന്ത്രി ഇന്ന് മൻ കി ബാത്തിലൂടെ പ്രസ്താവിച്ച ആശുപത്രി ഇന്ന് ഞങ്ങൾ നേരത്തെ തന്നെ അതിൽ വാർത്ത ചെയ്തിരുന്നതാണ് ശ്രീധരീയം ഐ ഹോസ്പിറ്റൽ ആയുർവേദ ഐ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്റർ എന്ന് പറയുന്ന കൂത്താട്ടുകുളത്തെ എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്തെ വളരെ പ്രശസ്തമായ ഒരു ആയുർവേദ ആശുപത്രിയാണ് ഈ ആശുപത്രി സ്ഥാപിച്ചിരിക്കുന്നത് കേരളത്തിലെ തന്നെ നൂറ്റാണ്ടുകളുടെ പത്ത് നാനൂറ് വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള പ്രശസ്തമായ നെല്ലിക്കാട്ട് മനയിലെ മനയുടെ നേതൃത്വത്തിലാണ് ഈ ആശുപത്രിയും റിസർച്ച് സെൻറ്ററും നടക്കുന്നത് ഇവിടെ കെനിയൻ മുൻ പ്രസിഡന്റ് വരികയും അവർക്ക് അത്ഭുതകരമായ ലോകശാന്തി അതായത് ലോകത്തിലെ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ലോകത്തിലെ മുഴുവൻ ഹോസ്പിറ്റലുകളും പരാജയപ്പെട്ട സ്ഥലത്ത് കേരളത്തിലെ ഒരു ആയുർവേദ ആശുപത്രി വിജയിച്ചിരിക്കുന്നു ഇത് ലോകമെമ്പാടും വാർത്തയായിരുന്നു അതിന് പുറകെയാണ് ഇന്ന് മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് ലോകമെമ്പാടുമുള്ള ആളുകൾ രാഷ്ട്ര തലവന്മാരുമെല്ലാം ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരു പരിപാടിയാണ് അതിൽ കെനിയുടെ മുൻ പ്രധാനമന്ത്രിയുടെ ഈ അനുഭവം അദ്ദേഹം വിവരിക്കുമ്പോൾ ശ്രീധരീയം ആയുർവേദ ആശുപത്രി ലോക പ്രശസ്തിയുടെ നിറുകയിൽ എത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് സംസ്ഥാനത്തിന് ഒരു പാഠമാകേണ്ട അല്ലെങ്കിൽ സംസ്ഥാനം അത് വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയമാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് എന്ന പരിപാടി കാരണം ആരോഗ്യ ടൂറിസം എന്ന് ഹെൽത്ത് ടൂറിസം എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ശാഖ ലോകമെമ്പാടും ഇന്ന് പടർന്ന് പന്തിലിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ആയുർവേദ ചികിത്സാരീതി ലോക പ്രശസ്തി ആർജിച്ചതാണ് ധാരാളം വിദേശികൾ കേരളത്തിലെ ആയുർവേദ ചികിത്സകൾക്കായി കേരളത്തിലേക്ക് വരുന്നുണ്ട് ഭാരതത്തിലേക്ക് പ്രത്യേകിച്ചും വരുന്നുണ്ട് അത് മുതലെടുക്കാൻ ആ ഒരു വിനോദസഞ്ചാര മേഖലയിൽ കൂടുതൽ നേട്ടങ്ങൾ കൊയ്യുവാൻ കേരളത്തിന് കഴിയും പക്ഷേ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം അതുപോലെ തന്നെ ഗവേഷണത്തിൻ്റെ അഭാവം ഇതിലൊക്കെ സർക്കാരിൻ്റെ താല്പര്യക്കുറവ് ഇതെല്ലാം കേരളത്തിലെ ഒരു പ്രശ്നമാണ് കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഭരിച്ചിരുന്ന സർക്കാരുകളൊന്നും തന്നെ ആയുർവേദത്തിൻ്റെ വികസനത്തിന് ആവശ്യമായ കാര്യങ്ങൾ മതിയാവോളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് അത്തരം കാര്യങ്ങൾ സർക്കാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലോക പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന നമ്മുടെ ആയുർവേദശാസ്ത്ര ശാഖയെ ഭാരതത്തിൻ്റെ സ്വന്തം ആയുർവേദത്തെ കേരളത്തിൽ വലിയൊരു സാധ്യതയായി പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന് തന്നെയാണ് ഈ അനുഭവം നൽകുന്ന പാഠം വെബ് ഡെസ്ക് തത്തുമസ്